എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഈവനിങ് സ്നാക്കെന്നോ കുട്ടികൾക്ക് ബ്രഞ്ചിന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒക്കെ ആയിട്ടുള്ളൊരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ പെട്ടെന്നൊരു 15 മിനിറ്റ് കൊണ്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും. അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ അരിയെടുത്ത് നന്നായിട്ട് കഴുകി ഒന്ന് കുതിരാനായിട്ട് വയ്ക്കണം. കുറച്ച് നീളമുള്ള അരി എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. സാധാരണ അരി ആയാലും മതി. അത് കഴുകി കുതിരാനായിട്ട് വച്ചതിന് ശേഷം നമുക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു 4-5 പീസ് എല്ലില്ലാത്ത ചിക്കനാണ്. അതുപോലെ തന്നെ ഒരു കുഞ്ഞ് സവോളയും എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളകും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, 3 വെളുത്തുള്ളിയും. ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് ആക്കിയെടുക്കാം. സവോള വലുതാണ് എടുക്കുന്നതെങ്കിൽ പകുതി ഇട്ടാലും മതിയാകും. ഞാനിവിടെ ഒരു കുഞ്ഞ് സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം സോയ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല കോൺഫ്ലോറ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദ ആയാലും മതി, എന്നാലും എപ്പോഴും കോൺഫ്ലോർ ആണ് നല്ലത്. ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സിങ്ങിൻ്റെ സമയത്ത് ഒട്ടും തന്നെ അത് ലൂസായിട്ടിരിക്കാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊരു മാവൊക്കെ കുഴച്ച് വെക്കുന്ന ആ ഒരു പരുവത്തിലാക്കി എടുക്കാം. ഇനി അതിൽ നിന്ന് കുറേശ്ശെ ഉരുളകളാക്കി എടുത്ത് നമ്മൾ കുതിർത്ത് വച്ചിരിക്കുന്ന അരിയിലിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കണം. അതായത് ഈ ചിക്കനൊക്കെ വെച്ച് നമ്മൾ ഉരുട്ടിയെടുത്തതിൽ മൊത്തത്തിലൊന്ന് അരി കവറായിട്ട് വരണം. അരി ഒരു 10-15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഒന്ന് കുതിർത്തിയെടുക്കണം. നിങ്ങളുടെ അരി അനുസരിച്ചിട്ട്, ജസ്റ്റ് അരി ഒന്ന് കുതിർന്ന് വന്നതായിട്ട് കണ്ടാൽ ഒരുപാട് നേരം വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഇത് കണക്ക് ഒന്ന് റോൾ ചെയ്ത് ഓരോ ഉരുളകളിലും നല്ല രീതിയിൽ അരിയൊന്ന് ആക്കിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം 5 പീസ് ചിക്കൻ എടുത്തതിൽ നിന്ന് ഒരു 7 ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഇഡലിത്തട്ടിലോ സ്റ്റീമറിലോ വെച്ച് സ്റ്റീം ചെയ്ത് എടുക്കുക. അത് ഏകദേശം ഒരു 15-20 മിനിറ്റിനകം ഇത് നല്ല രീതിയിൽ കുക്കായി കിട്ടും. ചിക്കൻ നല്ല രീതിയിൽ മിൻസ് ചെയ്ത് വച്ചിരിക്കുന്നുണ്ട്, വേഗം തന്നെ കുക്കായി കിട്ടും. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഈ അരി ഇതാ ഇതുപോലെ ഒന്ന് പൊങ്ങി വരാനായിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കുക്കായതിന് ശേഷമുള്ള ബോൾസുകളാണ്. കണ്ടില്ലേ, നല്ല രീതിയിൽ സ്പൈക്കി ആയിട്ടിരിപ്പുണ്ട്. യഥാർത്ഥത്തിൽ ഇത് കുക്കാവാൻ ഒരു 10-15 മിനിറ്റോളം മതിയാകും. പിന്നീട് നിങ്ങൾക്കൊന്ന് തുറന്ന് നോക്കാം, കാരണം അരി ഇതുപോലെ വന്നാലേ കാണുന്നതിനൊരു ഭംഗിയുള്ളൂ. അതുപോലെ ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതുപോലെ എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മോമോസിൻ്റെ ടേസ്റ്റാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ചിക്കന് പകരം വെജിറ്റബിൾസോ സോയ ചങ്ക്സോ ഒക്കെ ഇട്ടുണ്ടാക്കാം. ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഒരിക്കലും ജലാംശം കൂടിപ്പോകാൻ പാടില്ല. അതിനനുസരിച്ച് കോൺഫ്ലോറോ മൈദയോ എന്തെങ്കിലും ഇട്ട് നല്ല രീതിയിലൊന്ന് സ്റ്റിഫാക്കി എടുക്കണം. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.